അവസാനിപ്പിക്കുകയാണ്. മൂന്നാമത് ദുനിയാവിൽ അല്ല കൊടുക്കുന്നതായ ശിക്ഷ എന്താണ്? അവൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏത് ഏത് അമലുകളുണ്ടോ ആ അമലുകൾക്കൊന്നും അല്ലാഹു പ്രതിഫലം കൊടുക്കുകയില്ല. നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ഒരു മനുഷ്യൻ, നിസ്കരിക്കാതെ നടക്കുന്ന ഒരു മനുഷ്യൻ, അവൻ എന്ത് എന്ത് അമൽ ചെയ്താലും അല്ലാഹു തആല അവന് പ്രതിഫലം കൊടുക്കുകയില്ല. ഒരൊറ്റ പ്രതിഫലം അല്ല കൊടുക്കൂല. പൊന്നാര മുത്തു നിബിധങ്ങൾ പഠിപ്പിക്കുകയാണ്. നിസ്കരിക്കാൻ നിസ്കാരമില്ലാത്തവൻ, നിസ്കാരത്തിൽ മടി കാണിക്കുന്നവൻ ഏത് അമൽ ചെയ്താലും അല്ലാഹു പ്രതിഫലം കൊടുക്കൂല. നിങ്ങൾ നോക്ക്, ഇന്ന് കുറെ കള്ളത്തൊരീക്കത്തിലേക്ക് പോകുന്ന ആളുകൾ, നിസ്കാരമൊന്നും ഇല്ല, ആഴ്ചയിൽ ഇങ്ങനെ ദിക്റും സ്വലാത്തും ഒക്കെ ഇങ്ങനെ കുറെ പെണ്ണുങ്ങൾ വീട്ടിന്റെ അകത്തിട്ടിരിക്കുന്ന അതേ കോലത്തിൽ അങ്ങ് പോവാൻ, നൈറ്റിയിട്ട് പാവാട എടുത്ത് അങ്ങ് പോവാൻ, പോയിട്ടോ ഷെയ്ഖിന്റെ മുമ്പിൽ പോയി തലയും കുനിച്ചിരുന്ന് ആടി പാടി ദിക്റ് ചൊല്ലുകയാണ്. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഷെയ്ഖിനാണെങ്കിലോ നിസ്കാരമില്ല. സുഹൃത്തെ, നിസ്കാരമില്ലാതെ നീ എന്ത് പേക്കോത്ത് കാണിച്ചാലും അല്ലാഹ് സ്വീകരിക്കൂല എന്ന് പൊന്നാര മുത്തുനബി അല്ലേ പഠിപ്പിച്ചത്? കുല്ലു അമലിൻ യഅമലുഹു ലാ യഅജ്റുഹു, ഏത് അമൽ ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് പ്രതിഫലം തരൂല. അല്ലാഹു പ്രതിഫലം തരൂല. അടുത്ത സമയത്ത് കൊല്ലം ജില്ലയിലുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ നിങ്ങളുടെ നാട്ടിൽ ഒരു വലിയ ഷെയ്ഖ് ഉണ്ടല്ലോ, ആരാണ്? വലിയൊരു ഷെയ്ഖ് ഉണ്ടല്ലോ, എന്റെ നാട് ആദിക്കാട്ടുകുളങ്ങരയല്ലേ, അപ്പൊ ആദിക്കാട്ടുകുളങ്ങരയിൽ ഒരു ഷെയ്ഖ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അതേ ഉണ്ട്, എന്റെ നാട്ടിൽ ഒരു ഷെയ്ഖ് ഉണ്ട്, ഈ നാടിനെ ആത്മീയമായി പ്രഭവരുത്തിയ ആദിക്കാട്ടുകുളങ്ങര തൂവള്ള കൊട്ടാരത്തിൽ അന്തിയുറങ്ങുന്ന മഹാനായ പറക്കും വലിയ ഷെയ്ഖ് മുഹിയുദ്ദീനുൽ ഖാദിരി റളിയല്ലാഹു തആല അൻഹു ഇവിടുത്തെ ഷെയ്ഖ്. അതാണ് ഇവിടുത്തെ ഷെയ്ഖ്. അവർക്ക് ഖിദ്മത്ത് ചെയ്ത് അവരോടൊപ്പം കൂടിയ ഈ നാട്ടുകാരനായ വിളയിൽ നൈനാരപ്പ എന്ന് പറയുന്ന നൈനാർ തരകൻ റളിയല്ലാഹു അൻഹു, അവരാണ് ഷെയ്ഖ്. അവരാണ് ഷെയ്ഖ്. അതാണ് ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്ന് പറയുന്നത്. അപ്പൊ അയാള് പറഞ്ഞു, അത് മരണപ്പെട്ടു പോയവരല്ലേ, ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ്, ജീവിച്ചിരിക്കുന്ന ഷെയ്ഖോ? അപ്പൊ ഞാൻ പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന ഷെയ്ഖുണ്ട്, എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ദാവൂദ് ഷെയ്ഖ് എന്നാണ് അയാളുടെ പേര്, ദാവൂദ് ഷെയ്ഖ് എന്നാണ്. അത് പോരാഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ കുറെ ആളുകൾക്ക് പേരുണ്ട്, എന്താണ്? ഷെയ്ഖ് മൈദീൻ, ഷെയ്ഖ് മൈദീൻ എന്ന് പേരുണ്ട്. ഷെയ്ഖ് മൈദീൻ എന്ന് പറഞ്ഞത് ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്നതാണ്. വാപ്പമാര് പൂർവികരിട്ട പേരെങ്ങനെയാണ്? ഷെയ്ഖ് മുഹിയുദ്ദീൻ, ഷെയ്ഖ് മുഹിയുദ്ദീൻ. അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഷെയ്ഖ് മൈദീൻ, ഷെയ്ഖ് മൈദീൻ എന്നായി മാറി. മൈദീൻ കണ്ണ് റാവുത്തർ ഉണ്ട്, മൈദീൻ കണ്ണ് റാവുത്തർ. എന്താണ് മൈദീൻ കണ്ണ് റാവുത്തർ? ഞങ്ങളുടെ നാട്ടിലെ ചില ആളുകളുടെ പേരാണ്. ആ പേര് മോശപ്പെട്ട പേരൊന്നുമല്ല. മുഹിയുദ്ദീൻ കണ്ണ് എന്നാണ് പേര്. മുഹിയുദ്ദീൻ, മഹാന്മാരോടുള്ള ഇഷ്ക് കൊണ്ട് പൂർവികരായ ആളുകൾ ആ മഹാന്മാരുടെ നാമം ചേർത്തിട്ടതാണ്. അപ്പൊ ഞാൻ ഈ എന്നെ വിളിച്ച കൊല്ലക്കാരനായ കൂട്ടുകാരൻ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞതേ, അങ്ങനെയുണ്ട് ഒരു ഷെയ്ഖ് മൈദീൻ ഉണ്ട്, ഷെയ്ഖ് മുഹിയുദ്ദീൻ, ഷെയ്ഖ് മൈദീൻ ജീവിച്ചിരിക്കുന്ന ആളാണ്. പിന്നെ ദാവൂദ് ഷെയ്ഖ് ഉണ്ട്, അതും ഷെയ്ഖാണ്, ജീവിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ അയാള് വേറൊരു പേര് പറഞ്ഞു, അതൊന്നുമല്ല, അതൊക്കെ ഓരോ വ്യക്തികളുടെ പേരല്ലേ, അല്ലാത്ത ഒരാള്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരാളില്ല, അങ്ങനത്തെ ഒരാള് ഞങ്ങളുടെ നാട്ടിലില്ല, ഒരു ഷെയ്ഖുമില്ല. പിന്നെ കുറെ മന്ത്രവാദത്തിന്റെ പേരിൽ, മന്ത്രവാദം ഇപ്പോ നല്ലതും പന്നലുണ്ടാവുമല്ലോ, നല്ലതേതാണ് നോക്കി അതിന്റെ പിന്നാലെ പോവുക. ഇസ്ലാം പഠിപ്പിച്ച മന്ത്രം, പൊന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മന്ത്രം, ആ മന്ത്രം നമുക്ക് ചെയ്യാം. എന്നാൽ പൊന്നാര മുത്തുനബി തങ്ങൾ പഠിപ്പിക്കാത്ത സിഹ്റിന്റെ മന്ത്രങ്ങളുണ്ട്. മാരണം ചെയ്യുന്ന ആളുകളുണ്ട്, ക്ഷുദ്രം ചെയ്യുന്ന ആളുകളുണ്ട്, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കൂടോത്രം ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളുണ്ട്, അങ്ങനത്തെ ആളുകളുണ്ട്. നല്ലത് നല്ലതെങ്ങനെയാണ്, കെട്ടതെങ്ങനെയാണെന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്?
നല്ല മന്ത്രവാദം ഏത്, ചീത്ത മന്ത്രവാദം ഏതെന്ന് എങ്ങനെ മനസ്സിലാക്കും? അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു അന്യ പെണ്ണ്, ആ അന്യ പെണ്ണ് അവൾക്കൊരു വിഷമം വന്ന് ഒരു മന്ത്രം നടത്തുന്ന, മന്ത്രം അറിയാവുന്ന ഒരാളുടെ അരികിലേക്ക് പോവുകയാണ്. എന്നാൽ ആ മന്ത്രം നടത്തുന്നയാൾ ആ പെണ്ണിനെ സ്വീകരിക്കൂല. എന്തേ കാരണം അവളെ ചികിത്സിക്കണമെങ്കിൽ അവളുടെ ഭർത്താവ് അവളുടെ കൂടെ വേണം. മഹറമായ കെട്ടൽ ഹറാമായ, വിവാഹം കഴിക്കൽ ഹറാമായ അവളുടെ പിതാവോ അവളുടെ ആങ്ങളയോ അവളുടെ മകനോ അവളുടെ കൂടെ വേണം. അവളെ ഒറ്റയ്ക്ക് പിടിച്ചിരുത്തി മന്ത്രിക്കാൻ പാടില്ല. അങ്ങനെ മന്ത്രിച്ച ചില മന്ത്രവാദികളാണ് ഇന്ന് പല പ്രശ്നങ്ങളിലും കുടുങ്ങിപ്പോകുന്നത്. നഊദു ബില്ലാ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഇസ്ലാം കൽപ്പിച്ച മന്ത്രമുണ്ട്, ഖുർആനോട് മന്ത്രിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉൻ ലികുല്ലി ദാ, എല്ലാ രോഗത്തിനും ഫാത്തിഹ സൂറത്ത് മരുന്നാണ്, മന്ത്രമാണ്. ഹിയ റുഖിയ, ഫാത്തിഹ സൂറത്ത് അത് മന്ത്രിക്കേണ്ട സൂറത്താണ് എന്ന് വരെയും മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഫാത്തിഹ സൂറത്തിന്റെ മറ്റൊരു പേരാണ് റുഖിയ. റുഖിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മന്ത്രിക്കേണ്ടുന്ന സൂറത്ത് എന്നാണ്. അപ്പൊ മന്ത്രമുണ്ട്, അത് ഇസ്ലാം പഠിപ്പിച്ച് തനതായ രൂപത്തിൽ മശായിഖുമാരിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന് തഖ്വയോടുകൂടി പഠിച്ച് മനസ്സിലാക്കിയെടുത്ത മന്ത്രങ്ങൾ, അങ്ങനത്തെ മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രം ചെയ്യാലോ? ഇത് ഒരു മന്ത്രവും ഇല്ല, ഒരു വെറും കുതന്ത്രങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകൾ, അവരെയൊക്കെ ഷെയ്ഖാണ്, അവരൊക്കെ വലിയാണ് എന്ന് ചില സാധുക്കൾ വന്ന് അവരുടെ അരികിലേക്ക് പോയി കുമ്പിട്ടിരുന്നാൽ നോക്കൂ നിങ്ങൾ. അപ്പൊ ചില ആളുകൾ പറഞ്ഞ, ഒരുപാട് ആളുകൾ പോകുന്നുണ്ടല്ലോ ഉസ്താദെ, ഒരുപാട് പെണ്ണുങ്ങൾ പോകുന്നുണ്ടല്ലോ. പോയിക്കോട്ടെ, ഒരുപാട് ആളുകൾ പോയി എന്നതുകൊണ്ട് ഒരു വ്യാജൻ ഒരിക്കലും യാഥാർത്ഥ്യമാവുകയില്ലല്ലോ, ഒരസത്യം സത്യമാവുകയില്ലല്ലോ. ഇസ്ലാം പറയുന്ന ഒരുപാട് ആളുകൾ പോകുന്നത് കൊണ്ട് അങ്ങോട്ട് കൂടി കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ചോ? ഒരുപാട് പെണ്ണുങ്ങൾ അങ്ങോട്ട് പോകുന്നു, ഒരുപാട് ആളുകൾ പോകുന്നു എന്നതുകൊണ്ട് അയാളെ അംഗീകരിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചോ? ഇസ്ലാം പഠിപ്പിച്ചില്ല. ഗൗസുൽ ആലം തങ്ങളുടെ അരികിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, അവിടുന്ന് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് വന്നിട്ട് ഗൗസുൽ ആലം തങ്ങളുടെ അരികിലേക്ക് സ്വർണത്തിന്റെ പാത്രത്തിൽ ആഹാരം കൊണ്ടു കൊടുത്തല്ലോ. സ്വർണത്തിന്റെ പാത്രത്തിൽ ആഹാരം കൊണ്ടു കൊടുത്തപ്പോ മഹാനായ ഗൗസുൽ ആലം തങ്ങൾ ആട്ടിപ്പായിച്ചവനെ ഓടിച്ചു. ഇബ്ലീസ് അവരേ ദിപ്പാനായി ചെന്നാരേ, മഹാനായ ഗൗസുൽ ആലം തങ്ങൾ. എന്തേ കാരണം? ഇത് നമ്മക്ക് ഹറാമാണ്, ഇത് ആണുങ്ങൾക്ക് ഹറാമാണ് അല്ലേ? അപ്പോ ഇബ്ലീസ് ഇങ്ങനെ പല കോലത്തിലും ആളുകളെ ഇഷ്ടപ്പെടുത്തുന്ന, പ്രീതിപ്പെടുത്തുന്ന കോലത്തിൽ പല അത്ഭുതങ്ങൾ കാണിച്ചേക്കാം. ആകാശത്തിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും ഭസ്മം എടുത്തേക്കാം, ആപ്പിൾ എടുത്തേക്കാം, ഷെയ്ത്താൻ ബാധിച്ചു കൊണ്ടുപോകുമ്പോൾ ഷെയ്ത്താനെ മന്ത്രിച്ച് മാറ്റിയേക്കാം. കാരണം അതിനേക്കാൾ വലിയ കൊടിയ ഷെയ്ത്താനാണ് ഇരിക്കുന്നത്. വലിയ ലീഡറായ ഷെയ്ത്താൻ ചെറിയ ഷെയ്ത്താൻ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇറങ്ങിപ്പോയിന്ന് വരാം എന്ന് വെച്ച് അതൊക്കെ ശരിയാകണമെന്നില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്, ഇവിടെ ഒരു ഷെയ്ഖും ഇല്ല. ഇവിടെയുള്ള ഷെയ്ഖ് മഹാനായ പറക്കും വലിയ തൈക്കാപ്പാ റളിയല്ലാഹു തആല അൻഹു മാത്രമാണ്. ആ മഹാന്റെ പേര് ഞാൻ ആ സഹോദരന് പറഞ്ഞ് മനസ്സിലാക്കി, വ്യാജ സിദ്ധന്മാരെ അതും പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി കൊടുത്തു. അൽഹംദുലില്ലാ. നോക്കൂ എന്റെ പ്രിയമുള്ളവരെ, ദീൻ വിറ്റ് കാശാക്കി ജീവിക്കുന്ന നിസ്കാരം പോലും ഇല്ലാത്ത കുറെ കള്ള ഷെയ്ഖന്മാർ, ഷെയ്ഖന്മാരെന്ന് പറയാൻ പാടില്ല, ഷെയ്ഖന്മാരെന്ന് പറയാൻ പാടുള്ളൂ. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിസ്കാരമില്ലാത്ത ആളുകൾക്ക് അല്ലാഹു തആല ദുനിയാവിൽ കൊടുക്കുന്ന 5 ശിക്ഷകളാണ് നമ്മൾ പറഞ്ഞത്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതിൽ 4-ാമത്തെ ശിക്ഷ എന്താണ്? ലാ യർഫഉ ലഹു ദുആഉൻ ഇലസ്സമാ.
നിസ്കാരം ഇല്ലാത്ത ഒരു മനുഷ്യനുണ്ടല്ലോ, നിസ്കരിക്കാൻ മടിയുള്ള മനുഷ്യനുണ്ടല്ലോ, അവന്റെ ദുആ അവന്റെ പ്രാർത്ഥന ആകാശത്തിലേക്ക് അല്ലാഹു തആല ഉയർത്തുകയില്ല, ആകാശ ഭാഗത്തിലേക്ക് അല്ലാഹു ഉയർത്തുകയില്ല. പൊന്നാര മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെങ്ങനെയാണ് നിസ്കാരമില്ലാത്ത മനുഷ്യൻ അവനങ്ങനെ മക്ബറയിലേക്ക് സിയാറത്തിന് വേണ്ടി പോകുന്നത്? നിസ്കാരമില്ല. ഇവിടെ ഞാൻ അടുത്ത് കാണാൻ കഴിഞ്ഞു, ഈ അടുത്ത് സ്ഥലം ഞാൻ പറയുന്നില്ല, ഒരു സ്ഥലത്ത് ഉറൂസ് നടക്കുന്നു. ആ ഉറൂസ് നടക്കുന്ന സ്ഥലത്തേക്ക് ഒരു ടൂറിസ്റ്റ് ബസ് നിറയും. കുറേ ആളുകൾ സിയാറത്തിന് പോവുകയാണ്. എപ്പോഴാണ്? സുബഹിന്റെ സമയത്ത്. ഞാൻ സുബഹി നിസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് പോകുമ്പോ പള്ളിന്റെ മുമ്പിൽ കിടപ്പുണ്ട് വാഹനം. ആ വാഹനത്തിലിരിക്കുന്നവർ ഒറ്റ പെണ്ണും നിസ്കരിക്കുന്നില്ല. സുബഹി എവിടെ പോയി? ജമ്മും കസറുമാക്കി എന്ന് പറയാൻ പറ്റുമോ? സുബഹി നിസ്കാരം ജമ്മും കസറുമാക്കി എന്ന് പറയാൻ പറ്റുമോ? പള്ളിന്റെ മുമ്പിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥല സൗകര്യമുണ്ട് എന്ന്? എന്നാ താത്തമാരെ അങ്ങോട്ട് കയറി നിസ്കരിച്ചുകൂടെ? ഈ നിസ്കാരം നിർവഹിക്കാതെ നീ ചെന്ന് ഏതൊരു ഔലിയായുടെ മുമ്പിൽ ചെന്ന് കൈകൾ ഉയർത്തി ദുആ ചെയ്താൽ ആ ദുആ സ്വീകരിക്കുകയില്ല, ആ ദുആ പടച്ചവൻ സ്വീകരിക്കൂല. അതാണ് പൊന്നാര മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത്. നിസ്കരിക്കാൻ മടി കാണിക്കുന്ന ആളുകൾക്ക് ഈ ദുനിയാവിൽ വെച്ച് കൊടുക്കുന്ന അഞ്ച് ശിക്ഷകളില നാലാമത്തെ ശിക്ഷയാണ് ആകാശ ഭാഗത്തിലേക്ക് അവന്റെ ഒരു പ്രാർത്ഥനയും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അഞ്ചാമത്തെ ശിക്ഷയും താണ് ലൈസ ലഹു ഹല്ലു ഫീ ദുആഇ സ്വാലിഹീൻ. ഇതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാ, നിസ്കാരം നിർവഹിക്കാൻ മടിയുള്ള മനുഷ്യ നിനക്കില്ല. എന്താണില്ലാത്തത്? ഹല്ലും ഫീ ദുആഇ സ്വാലിഹീൻ. സ്വാലിഹീങ്ങളായ ആളുകൾ ദുആ ചെയ്യുമ്പോ, സ്വാലിഹീങ്ങളായ ആളുകൾ ദുആ ചെയ്യുമ്പോ ആ ദുആയിൽ നിനക്കൊരു ഓഹരിയും ലഭിക്കുകയില്ല, നിനക്കതിൽ നിന്ന് ഒരു അംശം പോലും ലഭിക്കുകയില്ല. സ്വാലിഹീങ്ങളായ ആളുകൾ ദുആ ചെയ്യുമല്ലോ. വെള്ളിയാഴ്ച പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഖതീബ് ദുആ ചെയ്യുമല്ലോ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്. അല്ലാഹുവേ റബ്ബേ, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾ മുസ്ലിമാത്തുകളാ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് എല്ലാ വെള്ളിയാഴ്ചയിലും മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഖുത്ബയോദി അവസാനിപ്പിക്കുമ്പോ ഖതീബ് ദുആ ചെയ്യുമല്ലോ. അത് ആ പള്ളിയിൽ കൂടിയ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നത്. എല്ലാ ആൺ പെൺ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നത്. ആ ദുആഇന്റെ ഒരു അംശം പോലും നിസ്കരിക്കാൻ മടി കാണിച്ച് നടക്കുന്നവര്, നിസ്കരിക്കാതെ നടക്കുന്നവര്, നിങ്ങൾക്ക് ആ ദുആഇന്റെ ഒരു അംശം പോലും ലഭിക്കുകയില്ല എന്ന് പൊന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്.